പ്രിയമുള്ളവരെ, പന്തക്കോസ്ത ഒരുക്കത്തിലേക്ക് എല്ലാവരെയും ക്ഷണിക്കുന്നു. പരിശുദ്ധ അരൂപിയോടെയുള്ള ഭക്തി മൂന്നാം ഭാഗം നമ്മൾ ഇന്ന് ചിന്തിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14:16 ഇങ്ങനെ പറഞ്ഞു തരുന്നു: ഞാൻ പിതാവിനോട് അപേക്ഷിക്കുകയും എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരികയും ചെയ്യും. യോഹന്നാൻ 14:16 ഈശോ ശിഷ്യന്മാരെ ഇവിടെ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ്, എന്നേക്കും നിങ്ങളോടുകൂടി ആയിരിക്കുവാൻ മറ്റൊരു സഹായകനെ അവിടുന്ന് നിങ്ങൾക്ക് തരുന്നു. പ്രിയപ്പെട്ടവരെ, ഈ പരിശുദ്ധാത്മാവിനെ, ഈ പരിശുദ്ധാരൂപിയെ നമുക്ക് ഭക്തിയോടുകൂടി നമുക്ക് സ്വീകരിക്കാം. ഈ പന്തക്കോസ്തായുടെ ദിവസങ്ങളിലേക്ക് നമ്മൾ ഒരുങ്ങുമ്പോൾ കർത്താവായ യേശു ക്രിസ്തുവിനോട് ചേർന്ന് നിന്നുകൊണ്ട് സകല പാപങ്ങളെ ഓർത്തും അനുതപിച്ച് പശ്ചാത്തപിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിനെ നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരണമെന്നുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിൻ്റെ, നമ്മുടെ ശരീരത്തിൻ്റെ ഒരു മനസ്സാന്തരമാണ്, ഹൃദയത്തിൻ്റെ മനസ്സാന്തരമാണ്. പ്രിയപ്പെട്ടവരെയും നമുക്ക് ഇതിലേക്ക് ഒരുങ്ങാം. പരിശുദ്ധാത്മാവ് നമുക്ക് എല്ലാവർക്കും വലിയ കൃപയും സമാധാനവും തരട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിനോടുള്ള ഭക്തിയെപ്പറ്റിയുള്ള മൂന്നാം ഭാഗം ഇന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ, പ്രിയപ്പെട്ടവരെയും പരിശുദ്ധാത്മാവിനോട് നമ്മളെ വളരെ ഏറ്റവും നന്ദിയുള്ളവരും ഭക്തിയുള്ളവരുമായിരിക്കുവാൻ നമുക്ക് ദൈവം പറഞ്ഞു തരുന്നു. ഒരാളിൽ നിന്ന് എന്തെങ്കിലും ഉപകാരം സിദ്ധിച്ചാൽ അയാളോട് നന്ദി ഉണ്ടായിരിക്കാൻ നമ്മളെപ്പോഴും സ്വാഭാവികമായിട്ടും ബാധ്യസ്ഥരാണ്. നന്ദിയുള്ള ഹൃദയത്തെ എല്ലാവരും സ്നേഹിക്കുന്നു, നന്ദിയില്ലാത്തതിനെ എല്ലാവരും വെറുക്കുകയും ചെയ്യുന്നു. കൂടുതൽ അനുഗ്രഹങ്ങൾ പ്രാപിക്കുന്നതിന് ഏറ്റവും വലിയ പ്രതിബന്ധമായിരിക്കുന്നതും നന്ദിഹീനമായ അല്ലെങ്കിൽ നന്ദിയില്ലാത്ത ഹൃദയം കൊണ്ടാണ്. ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും. ലൂക്കായുടെ സുവിശേഷം 19:26 ഈശോ പറഞ്ഞു തരുന്നതാണ്, ഉള്ളവന് കൊടുക്കപ്പെടും, ഇല്ലാത്തവനിൽ നിന്ന് ഉള്ളതുകൂടി എടുക്കപ്പെടും എന്നുള്ള ഈ സുവിശേഷ വാക്യം ഇതിനെ നന്ദിയെ ഉദ്ദേശിച്ചുള്ളതാകാം. ഉപകാരസ്മരണയോടുകൂടി നിങ്ങളുടെ പ്രാർത്ഥനകൾ ദൈവത്തിൽ പക്കൽ എത്തട്ടെ എന്നാണ് പൗലോസ് ലീഗ നമ്മളോട് പറഞ്ഞിരുന്നത്. തന്നിമിത്തം സർവ്വ നന്മകളെയും പ്രദാനം ചെയ്യുന്നവൻ പരിശുദ്ധാത്മാവായിരിക്കിയാൽ അവിടുത്തോട് അത്യന്തം നന്ദിയുള്ളവരായിരിക്കാൻ നമുക്ക് ആഗ്രഹിക്കാം. ജർമിയ ദീർഘദർശി പറയുന്നത് പോലെ, അനാദി തൊട്ട് അളവില്ലാത്ത വിധത്തിൽ നമ്മെ സ്നേഹിച്ചതും നമുക്ക് നിത്യസമ്മാനം സ്വർഗത്തിൽ ആസ്പദമാക്കിയതും സൃഷ്ടിപ്പാൻ പാടുള്ള മറ്റ് അസംഖ്യം മനുഷ്യരെ സൃഷ്ടിക്കാതെ നമ്മെ സ്വർഗഭാഗ്യത്തിനായി പ്രത്യേക വാത്സല്യത്തോടെ തിരഞ്ഞെടുത്ത് ഒന്നുമില്ലായ്മയിൽ നിന്ന് സൃഷ്ടിച്ചതും ജീവിതത്തിൽ അനുനിമിഷം നമ്മെ പരീക്ഷിച്ചുകൊണ്ട് പോരുന്നതും എല്ലാം നിത്യസ്നേഹമായ റൂഹാദ കുദാശയിലൂടെയാണ്. നമ്മുടെ മേൽ ചൊരിയുന്ന നിരവധിയായ അനുഗ്രഹത്തിൻ്റെ പ്രവൃത്തികളാലാണ്. കത്തോലിക്ക സഭയിൽ പിറന്നതിനും സ്വർഗാവകാശം സിദ്ധിക്കുന്നതിനും നമുക്ക് ഭാഗ്യമുണ്ടായത് റൂഹാദ കുദാശിയുടെ സൗജന്യ ദാനമായിട്ട് നമ്മൾ കരുതണം. നമ്മുടെ യോഗ്യത കൊണ്ടോ വല്ല അവകാശ നിമിത്തമോ ആണ് ഇങ്ങനെ നമുക്ക് ആണോ നമ്മൾ മമ്മൂദീസായിൽ ദൈവേഷ്ടപ്രസാദം പിന്നിട്ട് നിരവധി താൽക്കാലിക വരങ്ങളും നമുക്ക് തന്ന് പാപ ചേറിൽ നമ്മളെ വീഴാതെ നമ്മളെ എഴുന്നേൽപ്പിച്ച് ശുദ്ധമാക്കി അവിടുത്തെ ഇഷ്ടപ്രസാദത്തിൽ അവസാനം വരെ നിലനിർത്തി കാത്തുകൊണ്ട് ഭാഗ്യം വരണം വഴിയായി സ്വർഗത്തിൽ നമ്മെ എത്തിക്കുന്നത് ദൈവ അനുഗ്രഹങ്ങളുടെ ദാതാവായ പരിശുദ്ധ ആത്മാവിലൂടെയാണ്. അതിനാൽ നമുക്കുള്ള സകല നന്മകളുടെയും ഉറവയും കാരണവുമാകുന്ന പരിശുദ്ധാത്മാവിനോട് പ്രത്യേകം ഭക്തിയും സ്നേഹവും നന്ദിയും ഉണ്ടായിരിക്കാൻ നമ്മൾ ശ്രമിക്കണം. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധാത്മാവിനോടുള്ള സ്നേഹം നമുക്ക് നന്ദി നമുക്ക് കടപ്പാട് ഒരിക്കലും മറക്കാതെ ഇഹലോക ജീവിതത്തിൽ നമുക്കായിരിക്കാൻ ശ്രമിക്കാം. സൃഷ്ടാവായ റൂഹാദ കുദാശെ, പരിശുദ്ധാത്മാവെ, എഴുന്നള്ളി പറയണമേ, അങ്ങേ അടിയരുടെ ബോധങ്ങളെ സന്ദർശിച്ച് ഞങ്ങളുടെ ബോധങ്ങളെ ക്രമീകരിക്കണമേ.
അങ്ങന്ന് സൃഷ്ടിച്ച ഞങ്ങളുടെ ഹൃദയങ്ങളെ അങ്ങേ ഉന്നതമായ വരപ്രസാദത്താൽ നിറയ്ക്കണമേ. അവിടുന്ന് ആശ്വാസപ്രദനും ഉന്നതനുമായ ദൈവത്തിൻ്റെ ദാതാവും ജീവനുള്ള ഉറവയും അഗ്നിയും സ്നേഹവും ആത്മീക അഭിഷേകവുമാകുന്നു. അങ്ങന്ന് ഏഴുവിധ ദാനങ്ങളോടുകൂടിയവനും പിതാവിൻ്റെ വലത് കൈയുടെ വിരലുമാകുന്നു. അങ്ങന്ന് പിതാവിൻ്റെ ശരിയായ വാഗ്ദത്വവും നാവിൻ്റെ പ്രസംഗവരം നൽകുന്നവനും ആകുന്നു. ഇന്ദ്രിയങ്ങൾക്ക് ജ്ഞാനപ്രകാശം തരുന്ന കൊടുക്കുന്നു. ഹൃദയങ്ങളിൽ സ്നേഹം നിറച്ച് ഞങ്ങളുടെ ശരീര ബലഹീനതയെ നിത്യശക്തിയാൽ ബലപ്പെടുത്തണമേ. ശത്രുവിനെ ദൂരെയാക്കി സമാധാനം നൽകി ഞങ്ങൾക്ക് വഴികാട്ടിയാകണമേ. സകല തിന്മകളിൽ നിന്നും ഞങ്ങൾ ഒഴിവാൻ അവിടുന്ന് ഞങ്ങളോട് കൃപ ചെയ്യണമേ. അങ്ങനെ വഴിയായി പിതാവിനോടും പുത്രനോടും അവിടുന്ന് ആ ഇരുവരോടും പരിശുദ്ധ അരൂപിയായ അങ്ങയോടും അറിഞ്ഞ് എപ്പോഴും വിശ്വസിക്കുന്നതിന് കൃപ ചെയ്യണമേ. പിതാവിനും മരിച്ചവരിൽ നിന്ന് ഉയർത്ത പുത്രനായ യേശു ക്രിസ്തുവിനും ആശ്വാസദായകനായ പരിശുദ്ധാത്മാവിനും എന്നും എന്നേക്കും സ്തുതി ഉണ്ടായിരിക്കട്ടെ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അതിലെ പോലെ എപ്പോഴും നീക്കുകയാണ്. ആ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറക്കണമേ. ആവാ പിതാവേ, അങ്ങേ തിരുക്കുമാരൻ്റെ തിരുരക്തത്താൽ ഞങ്ങളെല്ലാവരെയും കഴുകി വിശുദ്ധീകരിച്ച് അവിടുത്തെ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറക്കണമേ. ആമേൻ.